ഹായ് ഗൈസ്, കുറേ നാളായി എല്ലാവരും കണ്ടിട്ടെന്ന് അറിയാം ഗൈസ്. ചില പ്രശ്നങ്ങളിൽപ്പെട്ട് കിടക്കായിരുന്നു. അപ്പോൾ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ പറ്റില്ല ഗൈസ്. കുറച്ചും കൂടെ ഞാൻ പറയേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റായിരുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, നമ്മൾ വീട് നമ്മുടെ വീഡിയോ വഴിക്കുമ്പോട്ടെ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 31st ഒക്ടോബർ മാസം 31st ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തത് കുട്ടേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് കൊയ് ഇന്നിടുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ സംഭവമാണ്. അപ്പോൾ കുട്ടേട്ടൻ അന്ന് ബർത്ത്ഡേ വിഷയം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇന്നത്തെ വിശേഷം എന്താണെന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഹായ് ഗായ്സ്, എല്ലാവരും ഉറക്കാണ് ഇപ്പോൾ. ഇന്ന് സമയം കണ്ട 11:30 കുട്ടേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കേക്ക് മേടിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. സർപ്രൈസ് ചെയ്യണം പോയിട്ട്, സർപ്രൈസ്. അപ്പോൾ ഗിഫ്റ്റ് ഉണ്ട്, അതെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് ക്യാൻഡിലൊക്കെ കുത്തി വെച്ച് സെറ്റ് ചെയ്തതിൽ 12 എടുത്തിട്ട് പോകാം. അപ്പോൾ ഓക്കെ, സെറ്റ് ചെയ്യട്ടേട്ടാ. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ അലങ്കാര പരിപാടിക്ക്? വട്ടത്തിൽ മെഴുകുതിരി കുത്തി, ഗിഫ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, 12 വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, 12 ഒരു മിനിറ്റും കൂടെ ഉണ്ട്, നമുക്ക് എടുത്തിട്ട് പോവാം. എന്നാലും അവിടെ എത്തുമ്പോഴത്തേന് സെറ്റാവും. ഓൾ സെറ്റ് ഗൈസ്. ടീച്ചർ ഒണീറ്റിട്ടുണ്ട്, ഞായറാഴ്ച ഒണീറ്റിട്ടുണ്ട്. പാവം, ഞാൻ എല്ലാവരും ബുദ്ധിമുട്ടിപ്പിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് സർപ്രൈസ് ആവുമോ നോക്കാം. എങ്ങനെയാസ്പിരം കിട്ടുമോ എന്തോ പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു, 3, 4 മേടിച്ച എന്റെ ഒരുത്തരേക്ക് ഞാൻ തന്നെ വേണം. അമ്മ കൊടുക്ക, അയ്യോ അമ്മക്ക്. ഹലോ ഹലോ, ആ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കൂട്ടോ. അതുപോലെ തന്നെ സാധനം നിങ്ങക്ക് വന്നിട്ടുണ്ട്. ഫോട്ടോ എടുക്കൂലേ. ഏ നട, ഇത് വന്ന് ചിത്രനായിട്ടുള്ള കുട്ടിയുടെ സ്പെഷ്യൽ സാധനം ഇതുമെല്ലാം കൂടി ഇതിന്റെ സൂത്രധാരൻ എനിക്കറിയാം. ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോ താങ്ക് യു സൂത്രധാരൻ, കുറെ കഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഗിഫ്റ്റ്.
ഞാനില്ല എന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുന്നില്ല. അപ്പൊ നമ്മള് കുട്ടിയുടെ സർപ്രൈസ് കൊടുത്തു. സർപ്രൈസ് ആയ സർപ്രൈസ് ചിന്തിച്ചില്ല. അത് കുട്ടേട്ടന് ഒരാൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചു ഗൈസ്. അപ്പൊ അത് ഞാൻ വഴിയാണ് കുട്ടേട്ടൻ ഒരിക്കലും ഗസ് ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ എന്നിട്ട് വിശാഖനെ വിളിച്ചു. വിശാഖിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടാ, നിന്നെ വിളിച്ചനോ, നീ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നു ചോദിച്ചേ. ഓനോട് ഇല്ല എന്റെ അടുത്ത് ഇല്ല, വിളിച്ചിട്ടേ ഇല്ല എന്നു പറഞ്ഞു. വല്ലാത്തൊരു പണിയാണ് ഈ പണിക്ക് മറുപണി കൊടുത്തോ. അപ്പൊ നമ്മള് ഈ വീഡിയോ അല്ല, ഈ വീഡിയോ അല്ല, ഈ ഇന്നത്തെ രാത്രി സംഭവം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം, അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും കാണാം. അപ്പൊ ഗൈസ് കുട്ടിയുടെ ബർത്ത്ഡേ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ നിന്നില്ല നമ്മുടെ തറവാടായ മല്ലക്കര അവിടെ പൊട്ടന്തെയ്യം. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, പൊട്ടന്തെയ്യം എന്ന് പറഞ്ഞിട്ടൊരു തെയ്യം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് മല്ലക്കരയാണ്, പിലിക്കോട് മല്ലക്കരയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ തറവാടാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇന്ന് വരും. തെയ്യത്തിൻ്റെ വൈബായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ തിരക്ക് സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തണം. തെയ്യം ഒരു 10:30, 12:00 തെയ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ടാണ്. ഞാനുണ്ട്, അരിക്കൂട്ടനുണ്ട്, അതുപോലെ തന്നെ ദീപും നന്ദും എല്ലാവരും ഉണ്ട്. പിന്നെ ആൻറ്റിമാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്, കുട്ടികളുടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഓ നമ്മൾ ഫുഡ് കഴിക്കാൻ ക്യൂ നിൽക്കുകയാണ് ഗൈസ്. പക്ഷേ അങ്ങനെ തെയ്യം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു. ഏകദേശം 12:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി നമ്മൾ കാണാൻ വേണ്ടി നിന്നില്ല, കാരണം കുറച്ച് നല്ലോണം ലേറ്റാകും. രാവിലെ ആകും തെയ്യത്തിൻ്റെ ആ മെയിൻ സെക്ഷനൊക്കെ വരുമ്പോഴത്തേനും തന്നെ രാവിലെ. അപ്പോൾ നമ്മൾ വന്നു, ഏകദേശം 2 ദിവസം കഴിഞ്ഞു. ഇപ്പോഴേ നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട് ഗായ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജിൽ പഠിപ്പിച്ച മിസ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണിത്. മിസ് ഇവിടെ ഇല്ല, ദുബായിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ മിസ്സിൻ്റെ കുഞ്ഞവിടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ച് കിട്ടിയ സാധനമാണ് ഗൈസ് ഇത്. ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എന്താണ് സാധനം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ച് പൊരിച്ച് അതേ സുഹൃത്തുക്കളെ ഇത് നോക്കൂ. കണ്ട 50 ലിറ്ററിൻ്റെ അമ്മറിൻ്റെ ഒരു ബാഗാണ് സുഹൃത്തുക്കളെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓ അടിപൊളി 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 അടിപൊളി. കാരണം എനിക്ക് ഒരു ബാഗില്ലായിരുന്നു ഗൈസ്. എനിക്ക് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഒരു ബാഗില്ല. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ ആവശ്യത്തിനും എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വലിയ ബാഗാണ്.
നമ്മൾ ഓർഡറാക്കിയിട്ടുള്ളത്. അപ്പോൾ തുടർ വിശേഷങ്ങളൊക്കെ ഉടനെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ല ഈ വീഡിയോ കുറച്ച് ദിവസം ഡിലേ ആയി ആയാലും ശ്രമിക്കണം കൈസ്, അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത കിടക്കണം നിങ്ങൾക്ക്. ബൈ ബൈ. ബൈ ദ വേ, താങ്ക് യു മിസ് ഫോർ ദ വാല്യുബിൾ ഗിഫ്റ്റ്. ബാഗ് ഒരുപാട് വലുതാണ് കൈസ്, നമുക്ക് എന്തായാലും ആവശ്യം വരും. ഓ, എത്ര എത്ര അറകളാണ്, കള്ളികളാണ് കൈ. ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് പിന്നെ ഇൻബിൽഡായിട്ട് തന്നെ ഉള്ള എന്താ വാട്ടർ പ്രൂഫ് ഒരു കവറുണ്ട്. നമ്മൾ ബാഗ് വേണമെന്ന് ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കവർ എടുക്കണം. അത് കാണിച്ചിരുന്നില്ല ഞാൻ. അപ്പോൾ കവർ എടുത്തിട്ട് ഇങ്ങനെ പൊത്തി വെക്കാം. ഓക്കെ, അടച്ചു വെക്കാം. ഇത് ഇവിടെ ഒരു വള്ളി, ഇതിൻ്റെ അകത്ത് വേറെ വള്ളി, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ബാഗിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിൽ നോക്കിയാൽ മതി കേസ്. അപ്പോൾ കാണാൻ വേണ്ടി പറ്റും, ഈ പേരടിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പേരല്ലേ. ഓ, ബ്ലൂപ്പറിലാണ് ഇത് വരുന്നത്.